പെരുങ്കോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്ററിന് മണപ്പുറം ഫൗണ്ടേഷൻ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ സമർപ്പണോദ്ഘാടനം സിസി മുകുന്ദൻ എംഎൽഎ നിർവഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡിദാസ് പ്ലാന്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. താനേ പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പെരുങ്കോട്ടുകര അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട്ട് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മായ, മണപ്പുറം ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശിൽപ ട്രിസ സെബാസ്റ്റ്യൻ, താനും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എൽ ജോയ്, സിജോ പുലിക്കോട്ടിൽ ജിഷ്ണു പ്രേമൻ, ആൻഡോ തുറയൻ അസോസിയേഷൻ രക്ഷാധികാരി അബ്ദുൾ റഹ്മാൻ സാഹിബ്, അബുദാബി യൂണിറ്റ് പ്രസിഡന്റ് ഷെഹിൻ സി എം, അനിൽകുമാർ വാഴപ്പള്ളി, ഒ ആർ എസ് ആനന്ദൻ, സജീവൻ കുണ്ടായിൽ, പെരുങ്ങോട്ടുകര ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ അരുൺകുമാർ വാഴപ്പള്ളി, അസോസിയേഷൻ അലൈൻ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയവർദ്ധനൻ പി പി എന്നിവർ സംസാരിച്ചു. സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യപരമായ ചില മാറ്റങ്ങൾക്ക് ചികിത്സ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ശുദ്ധജല കുടിക്കുന്ന വെള്ളത്തിനെ സംബന്ധിച്ചുമാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് അത്യുണ്ട്.